ഹലോ, ആ ട്രാവൽസാണ്, പുതിയതായിട്ടുള്ള ടൂറോ? ഏയ്, മൂന്നാറൊന്നും പോയിട്ട് കാര്യമില്ല. ഏയ്, മൂന്നാറൊന്നും വേണ്ട. നോർത്ത് ഇന്ത്യയോ? നോർത്ത് ഇന്ത്യയിലൊന്നും ഇപ്പൊ പഴയപോലെ കാഴ്ചകളില്ല. ആ, ഇപ്പൊ നല്ല കാഴ്ച ഇവിടെയാ ഉള്ളത്. ആ, എലന്തൂര്. അതെ, ആ നരബലി. പിന്നെ ഭയങ്കര ഫേമസ് അല്ലേ നരബലി ടൂറിസം? ഓ, പിന്നെ എവിടെ ലോകത്ത് എവിടെയും കാണാത്ത കാഴ്ചകളല്ലേ ഇവിടെ ഉള്ളത്. അതെ അതെ അതെ, വീട്ടിലൊന്ന് പറഞ്ഞിട്ട് വരണേ, കാരണം തിരിച്ചുപോക്ക് അത്ര ഉറപ്പില്ല. ആ, എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ കൊടുക്കും. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുക്കും, അക്കോമഡേഷൻ കൊടുക്കും, ഫുഡ് കൊടുക്കും, വെറൈറ്റി ഫുഡ്. നരബലി സ്പോട്ട് വിസിറ്റ് ഉണ്ട്. ആ ആ, നരബലി നടന്നാൽ വീട് ചുറ്റും കറങ്ങും. പറ്റുമാണെങ്കിൽ, പെർമിഷൻ ശ്രമിക്കുന്നുണ്ട്, കാരണം വൻ ജനത്തിരക്കായതുകൊണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ഫെസിലിറ്റിയും കൂടി ഒരുക്കുന്നുണ്ട്. അത് നരബലി നടത്തിയ ആ സ്ഥലങ്ങളുണ്ടല്ലോ. ആ, അടുക്കളയും ബെഡ്റൂമും ആ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഈ നമ്മൾ ഈ വെട്ടിമുറിച്ചതേ. ആ, അപ്പോൾ ആ ഏരിയയിലൊക്കെ ഞങ്ങൾ പെർമിഷൻ ശ്രമിക്കുന്നുണ്ട്, കാരണം ഒരുപാട് എൻക്വയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്പോട്ടുകളും കാണാം. എനിക്ക് വീടിന് ചുറ്റും ഒരു കറക്കം കറങ്ങാം. അതെ അതെ, എന്തുകൊണ്ടും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നേരത്തെ ഒന്ന് പറയണം കേട്ടോ, കാരണം അക്കോമഡേഷനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ, കാരണം ഹെവി ഹെവി എൻക്വയറീസ്. അതാ, അതെ അതെ, വൻ ജനാവലിയാണെന്നാണ് പറയുന്നത്. വൻ ജനാവലി, എന്താ ചെയ്യുക? ജനങ്ങൾക്ക് ഇരിക്കപ്പുറത്തി ഇല്ല പോലും. കൗതുകം കൗതുകം കൂടുതലായതുകൊണ്ടേ എലന്തൂരിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുകയാണ് നരബലി സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. രസകരമായ കാര്യം, പലർക്കും ഇതൊക്കെ ഒരു കാഴ്ചയാണ്, അല്പം അത്ഭുതവും ഞെട്ടലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കാണാനുള്ളൊരു കൗതുകം, എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാലും നമുക്കറിയാം മലയാളികളുടെ ഒരു ത്വരയാണ്. മുണ്ടക്കയത്ത് നിന്ന് ഭാര്യ റാണിയെയും കൂട്ടിയാണ് മാത്യൂസ് ഇലന്തൂര് വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, 55-60 വയസ്സോളമാകുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇരട്ടക്കൊലപാതകം പീസ് പീസാക്കി മുറിച്ച് ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിടുക എന്നുള്ള സംഭവം ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് 10-60 കിലോമീറ്റർ ദൂരം ഓടി ഭാര്യയായിട്ട് വന്ന്. കൗതുകം അടക്കാനാവാത്തത് കൊണ്ടാണ് ഭാര്യയ്ക്കൊപ്പം ഇലന്തൂരിന് വണ്ടി കയറിയതെന്ന് കോട്ടയംകാരൻ ഷാജി. ഈ സംഭവം അറിഞ്ഞപ്പം കേരളം മുഴുവൻ ഞെട്ടിയ, ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിച്ചൊരു വാർത്തയായതുകൊണ്ട് അതിൻ്റെ ആ സ്ഥലവും ലൊക്കേഷനൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ പല നാടുകളിൽ നിന്ന് പല തരക്കാരായ പല പ്രായക്കാരായ ആളുകളാണ് ഇലന്തൂരിലെ ഇരട്ടക്കൊല നടന്ന വീട് കാണാൻ ഒരു വിനോദയാത്ര പോലെ വരുന്നത്. ഒരു വിനോദയാത്ര പോലെ പലരും പല സ്ഥലങ്ങളിലേക്കും ബുക്ക് ചെയ്തത് വരെ ക്യാൻസൽ ചെയ്ത് ഇലന്തൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. കാരണം ഞെട്ടിക്കുന്ന സംഭവമല്ലേ, അല്ലെങ്കിൽ എവിടെയും കേൾക്കാത്ത സംഭവമല്ലേ നമ്മുടെ ഈ കേരളത്തിൽ നടത്തിക്കുന്നത് നരബലി. ഇനി ഇതൊരു വലിയ സ്പോട്ടായി മാറാൻ വഴിയുണ്ട്, നരബലി ടൂറിസം സ്പോട്ട്. ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതുപോലെ ഇത്രയും വാർത്തകളും ഇത്രയും എന്താ പറയുക കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവം കേരളത്തിൽ നടന്നുവെന്നൊക്കെ അറിയുമ്പം ആളുകൾ വരും. എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുവാണെന്നാണ് പറഞ്ഞത്. എന്താല്ലേ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ, നമുക്കെങ്ങനെ വേണ്ടാന്ന് പറയാൻ കഴിയും?